അള്ളാഹുവേ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻ നിന്റെ ഔലിയാക്കളുടെ നേതാവ് കറാമത്തുകൾ കാണിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് അള്ളാഹുവേ മുഅ്മിനീങ്ങളെ ഈ പവിത്രമായ ദീനിൽ പരിശുദ്ധമായ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി. അള്ളാഹുവേ നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതകാലം മുഴുവനും നിനക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഇബാദത്ത് ചെയ്ത് ഹജാത്തങ്ങളുടെ ഒരു നോട്ടം പോലും വലിയ അത്ഭുതകരമായ നോട്ടമായിരുന്നു അത്രേ. ആ ഒറ്റ നോട്ടം കൊണ്ട് ഖൽബ് നന്നായവരുണ്ട്, ഹൃദയം നന്നായവരുണ്ട്, അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നവരുണ്ട്. ആ മഹാനവരുകളുടെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സഹായം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അജ്മീറിൽ ചെന്നാൽ ഖാജാ തങ്ങളെ ഇബാദത്ത് ചെയ്ത ചില്ലകൾ കാണാം. ചില ഒരുപാട് ഗുഹകളാണ്, ആ ഗുഹയുടെ അകത്തളങ്ങളിൽ അള്ളാഹുവിനെ ധ്യാനിച്ച് ധ്യാന നിമഗ്നനായി വർഷങ്ങളോളം 40 വർഷത്തോളം ഇബാദത്തിൽ കൂടിയിട്ടുണ്ട് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻ. കല്യാണം കഴിക്കാൻ തയ്യാറായില്ല, ഒന്നിനും മനസ്സ് കാണിച്ചില്ല. അവസാനമാണ് സുന്നത്തിന് വേണ്ടി ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, ഹാജാത്തങ്ങളെ ഇബാദത്ത് ചെയ്ത ആ ചില്ലകൾ ഇന്നും കാജ്മീറിലുണ്ട്. അവിടെ ചെന്നിട്ട് ആ ചില്ലകളിലേക്ക്, ആ ചില്ലയുടെ അകത്തളങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ വലിയ പാറകളാണ്. ആ പാറകളിൽ കൂർത്ത മുനങ്ങൾ പോലെ കാണാം, കൂർത്ത മുനകളെ പോലെ കാണാൻ കഴിയും. എന്തുകൊണ്ടുണ്ടായതാണ്? അല്ലാഹുവിനെ ഓർത്ത് ഹാജാത്തങ്ങൾ കരയുമ്പോ ഹാജാത്തങ്ങളുടെ കരച്ചില് കേട്ടിട്ട്, കരച്ചില് കണ്ടിട്ട് കല്ലുകൾ പാറകൾ കരഞ്ഞടയാളമാണ്. ഇന്നും അജ്മീറിൽ ചെന്നാൽ കാണാൻ കഴിയും. ഇബാദത്ത് ചെയ്ത ചില്ലകളിൽ മുകളിലോട്ട് നോക്കിയാൽ കൂർത്ത മുനകൾ പോലെ. അല്ലാഹുവിനെ ഓർത്ത് കരയുമ്പോ ആ കല്ലുകൾ കരയുകയാണ്, ആ അചേതനമായ വസ്തു കരയുകയാണ്. അതാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഹളറത്തിലേക്ക് സിയാറത്തിന് വരാറുണ്ടായിരുന്നു ഇന്ത്യയുടെ ഭരണാധികാരിയായ ഔറംഗസീബ് ചക്രവർത്തി. എല്ലാ ഭരണാധികാരികളും അവിടെ പോകാറുണ്ട്. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വലിയ ഇസ്സത്ത് അള്ളാഹു നൽകട്ടെ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വാർത്തകൾ കേൾക്കാൻ അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഔറംഗസീബ് ചക്രവർത്തി സിയാറത്തിന് വന്നു. ആ ഹളറത്തിൽ ഒരാള് കയ്യിലൊരു പാത്രവുമായി, കണ്ണുകാണാത്ത ഒരാൾ, എനിക്ക് കണ്ണുകാണാനില്ല, എനിക്ക് കണ്ണുകാണാനില്ല എന്ന് പറഞ്ഞ് പാത്രവും പിടിച്ചിങ്ങനെ ഭിക്ഷയാചിക്കുന്നത് കാണുകയാണ്. മഹാനായ ചക്രവർത്തി ഔറംഗസീബ് നീതിമാനായ ഭരണാധികാരിയാണ്. ചരിത്രങ്ങളിൽ ഔറംഗസീബ് ചക്രവർത്തിയെ മോശമായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും ഔറംഗസീബ് ചക്രവർത്തി നല്ല ഭരണാധികാരിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു. ബാപ്പയായ ഷാജഹാൻ ചക്രവർത്തി അതേ ബൈത്തുൽ മാലിൽ നിന്ന് ആ സമ്പത്തെടുത്തിട്ട് അനാവശ്യമായി ധൂർത്തടിച്ചു എന്നതിന്റെ പേരിൽ സ്വന്തം ബാപ്പയായ ഷാജഹാൻ ചക്രവർത്തിയെ പോലും ജയിലിലടക്കാൻ ധൈര്യം കാണിച്ച നീതിമാനായ ഭരണാധികാരിയാണ്. അന്നേക്കുള്ള ഭക്ഷണത്തിനുള്ള ചെലവിന് വേണ്ടി ചിലതേ വസ്ത്രങ്ങൾ തുന്നിട്ട് തുന്നിച്ചേർത്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിച്ച് നിധിപൂർവം ഭരിച്ചിരുന്ന നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് ചക്രവർത്തി.
അവരെ ഹാജാ തങ്ങളെ ഹളറത്തിലേക്ക് സിയാറത്തിന് വരികയാണ്. കണ്ണു കാണാനില്ലാത്ത ഒരു മനുഷ്യൻ കയ്യിലൊരു പാത്രയുമായി ഭിക്ഷ യാചിക്കുന്നത് കാണുകയാണ്. ഹാജാ തങ്ങൾ അയാളുടെ സമീപത്ത് ചെന്നിട്ട് തന്റെ വാളെടുത്തിട്ട് അയാളുടെ സമീപം അങ്ങ് തട്ടുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? പേര് പറഞ്ഞു, നാടെവിടെയാണ്? എത്ര വർഷമായി അജ്മീറില്? 18 കൊല്ലമായി ഞാൻ അജ്മീറില്. എന്തിനു വന്നതാണ്? കണ്ണു കാണാനില്ല, കണ്ണു കാണാൻ വേണ്ടി വന്നതാണ്. എങ്കിൽ പറയട്ടെ, നീ ഇത്രയും കാലം ചോദിച്ചത് കണ്ണു കാണാനല്ല, മറിച്ച് ആളുകൾ കിട്ടുന്ന, ആളുകളിൽ നിന്നിട്ട് കൊടുക്കുന്ന തുട്ടുകൾ ലഭിക്കാനാണ് നീ റബ്ബിനോട് ചോദിച്ചത് ഈ ഹളറത്തിൽ വെച്ചിട്ടെ. അതുകൊണ്ട് ഞാനിതാ സിയാറത്തിന് വേണ്ടി ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. ഹാജാ തങ്ങൾ ഹളറത്തേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഒരു വാള് കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതായി. എനിക്ക് കണ്ടില്ല എങ്കിലേ ഈ വാള് കൊണ്ട് നിന്റെ തല ഞാൻ അറുത്തു മാറ്റുമെടാ എന്ന് ഭരണാധികാരിയായ ഔറംഗസീബ് ചക്രവർത്തി പറയുകയാണ്. കണ്ണു കാണാത്ത മനുഷ്യന് മനസ്സിലായി, ഇനി വെറുതെ ചോദിച്ചാ പോരാ, ഇനി ആളുകളുടെ തൊട്ട് കിട്ടാൻ ചോദിച്ചാ പോരാ. പറഞ്ഞിരിക്കുന്നത് ഔറംഗസീബ് ചക്രവർത്തിയാണ്, നീതിമാനായ ഭരണാധികാരിയാണ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ തല പോകുന്ന വിഷയമാണ്, ഹാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ഹാജാ തങ്ങളെ ഹളറത്തിൽ വെച്ച് ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. സിയാറത്തും കഴിഞ്ഞ് ഔറംഗസീബ് ചക്രവർത്തി പുറത്തിറങ്ങുമ്പോ ആ ഗേറ്റിന്റെ സമീപത്ത് നേരത്തെ കണ്ണ് കാണാത്ത മനുഷ്യന്റെ രണ്ട് കണ്ണും കാണുന്ന രൂപത്തിൽ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയവനായി ആ മനുഷ്യനെ കാണുകയാണ്. ഔറംഗസീബ് ചക്രവർത്തി പറഞ്ഞു, മോനെ ഇത്രയും കാലം നീ ചോദിച്ചത് ആളുകളുടെ തൊട്ട് കിട്ടാനാണ്. ഇപ്പൊ നിന്റെ തല പോകുമെന്നായപ്പോ നിന്റെ ആത്മാർത്ഥമായ ചോദ്യമുണ്ടായില്ലേ? ഈ ഹളറത്തിൽ വെച്ച് ചോദിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ പിന്നെ എവിടെ പോയി നീ ചോദിക്കാനാണ്? അതാണ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഹാജാ മുഈനുദ്ദീനുൽ ജിസ്തീൽ അജ്മീരി റളിയല്ലാഹു അൻ. അവിടുത്തെ മദദിനാലെ ഞങ്ങളെ മുറാദുകൾ നീ ഹസുലാക്കണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങളെ നീ തീർത്തു തരണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെ നീ തീർത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ എല്ലാ ഖൈറുകളും ചൊരിയണേ റബ്ബേ.